ஹலோ கிட்டிஸ், இட்ஸ் மீ நீர்ஜாமு சீட்டியட் சீக்ரெட் ஃபுடி. நல்ல அடிபொளி கிடிலம் ஃப்ளேவரில் உள்ள கல்கிரி ரைஸும் குழிமந்தியும் அல்ஃபாமும் நல்ல ക്രീമി ആയിട്ടുള്ള നമ്മുടെ അഫ്ഗാനി ചിക്കനും എവിടെ കിട്ടും എന്നല്ലേ. ഇത് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനടുത്തുള്ള അറബ് മലബാർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. ഒരുപാട് നാളുകൊണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ബിക്കോസ് ഇവരുടെ ഈ ഒരു അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്രീമി ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടും. പക്ഷേ ഇപ്പോൾ എനിക്കതിനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഫുഡ് റിവ്യൂ ഫീഡ്ബാക്കൊക്കെ കണ്ട ഒരു റെസ്റ്റോറൻറ്റാണ്. അത്രയും കിടിലം കിടിലം ഡിഷസാണ് ഇവിടെ നിന്നും അവർ കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയോടെയും ക്വാണ്ടിറ്റിയോടെയും കൊടുക്കുന്ന ഈ ഓരോ ഡിഷസും അതിൻ്റേതായിട്ടുള്ള നിലവാരം പുലർത്തുന്നുണ്ട്. കൽക്കരി റൈസ്, കുഴിമന്തി റൈസ്, അൽഫാം, പിന്നെ അവരുടെ ക്രീമി അഫ്ഗാനി ചിക്കനുമാണ് എനിക്കവർ തന്നു വിട്ടിട്ടുള്ളത്. ഓരോന്നും കഴിച്ചു നോക്കുമ്പോഴുള്ള ടേസ്റ്റ് വേറെ ലെവലായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാഷ്യു ക്രീമി അഫ്ഗാനി ചിക്കനാണ്. നല്ല ഫ്രെഗ്രൻസ് ആയിരുന്നു ഓരോ ഡിഷിൻ്റെയും. അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി അവർ കാട്ടുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ അവരുടെ കൽക്കരി റൈസ് കുറച്ചൊന്ന് പ്ലേറ്റിലേക്ക് എടുത്തിട്ടു. അതിനുശേഷം മന്തി റൈസും കൂടെ ഒന്നിട്ടു. അവർ കൂടെ തരുന്ന മയോണൈസും ആ ഒരു ടൊമാറ്റോ മിൻ ചട്നിയും കൂടി കൂട്ടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വേറെ ആയിരുന്നു. ഒരു ക്വാർട്ടർ പീസ് വരുന്ന ഒരു പീസാണ് അവരുടെ അഫ്ഗാനി ചിക്കനിൽ അവർ ചേർത്തിരിക്കുന്നത്. അൽഫാമും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഹാഫ് പോർഷനാണ് അവർ തരുന്നത്. ആദ്യം തന്നെ നമ്മൾ കൽക്കരി റൈസിൽ നിന്നും തുടങ്ങി കൽക്കരി റൈസിലേക്ക് കുറച്ച് മയോണൈസും ആഡ് ചെയ്ത് നല്ലതുപോലെ കുഴച്ച് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി. ഫസ്റ്റത്തെ ബൈറ്റിൽ തന്നെ ആ ഒരു ഫ്ലേവർ നമുക്കറിയാം. കുറച്ച് കാഷ്യൂം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫുഡ് ഞാൻ കഴിച്ചു നോക്കുന്നത്. എക്സ്പെക്ടേഷനുപരി അവർ എനിക്കൊരു നല്ല റിവ്യൂ തന്നെ തരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. രണ്ടാമത് കുഴിമന്തി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കുഴിമന്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അവരുടെ ആ ഒരു ചട്നിയും പിന്നെ മയോണൈസും കൂടി ചേർത്ത് കുഴച്ച് അൽഫാമിൻ്റെ ഒരു പീസും കൂടിയാണ് ഞാൻ കഴിച്ചു നോക്കിയത്. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെലീഷ്യസ് ആയിരുന്നു. നല്ലതുപോലെ എനിക്കിഷ്ടപ്പെട്ടു. അൽഫാം ആയിരുന്നെങ്കിലും നല്ല ടെൻഡർ ജ്യൂസി ആയിട്ടുള്ള പീസായിരുന്നു. പുറത്തുള്ള മസാലാസ് ആയിരുന്നാലും നല്ല ഫ്ലേവറിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അൽഫാമിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. നല്ലതുപോലെ കുക്കായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈനലി ട്രൈ ചെയ്തത് അവരുടെ ആ ഒരു അഫ്ഗാനി ചിക്കൻ. ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യാനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ഒരു അഫ്ഗാനി ചിക്കൻ. ഞാൻ ആർക്കും കൊടുത്തില്ല, ഒറ്റയ്ക്ക് തന്നെ കഴിച്ചു തീർത്തു. സംഭവം വേറെ ലെവല് ടേസ്റ്റായിരുന്നു. ആ ക്രീമിൻ്റെയും ഒരു കാഷ്യൂനട്ടിൻ്റെയും ടേസ്റ്റായിരുന്നു. ആ ഒരു ഗ്രേവി പോലും വെച്ചേക്കാണ്ട് മുഴുവനും കഴിച്ചു തീർക്കുമായിരുന്നു ഞാൻ ചെയ്തത്. നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ അറബ്മലബാർ വിസിറ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവരുടെ വെബ്സൈറ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീർജാമുസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. അടിപൊളി കിടിലം കിടിലം ഫുഡ് ഡെസ്റ്റിനേഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോകൾ ഉടനെ തന്നെ ഉണ്ടാകും. സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്. അറബ് മലബാർ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ഫ്രം നീർജാമുസ്.